ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രണ്ട് മൂന്ന് തരം പുഴുക്കും അതിലേക്ക് രണ്ട് തരം ചമ്മന്തിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക കേട്ടോ. പുഴുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവും അല്ലേ. അതിന് കുറച്ച് ചേമ്പ് പുഴുക്ക് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ചേമ്പൊക്കെ ഒരു ചേമ്പിൻ്റെ തടമൊക്കെ ഇതാക്കിയൊക്കെ മാന്തി ഒക്കെ പറിച്ചെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും അതിൽ വേവാൻ ആവശ്യത്തിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടാ. വേഗത്തിൽ വേവ് കൂട്ടാ. അപ്പം ഇനി അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. ഇങ്ങനെ അപ്പോൾ അതാ നല്ല കനലുണ്ട് അടുപ്പിൽ. അപ്പോൾ ഇതിന് കുറച്ച് ചുവന്ന മുളകൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിക്കിട്ട കരിയൂട്ടാ. വൈക്കെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് അതും കുറച്ച് ചുവന്നുള്ളിയൊക്കെ ചുട്ടെടുത്തിട്ട് നമുക്കൊരു ചമ്മന്തി ഇറക്കണം. ഈ ചമ്മന്തിൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ് അല്ലേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് മുളകൊക്കെ ഒന്ന് കഴുകി ഉള്ളി കഴുകിയിട്ട് ഇത് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടോ. തുള്ളി വെള്ളം ഒഴിച്ചിട്ടെ അരച്ചെടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓ, ആരൊക്കെ വായിന്ന വെള്ളം വരിക, എല്ലാവരും വായിന്ന വെള്ളം വരും. ചമ്മന്തി അടിപൊളി ചമ്മന്തി, എല്ലാറ്റേക്കും പറ്റുന്ന ചമ്മന്തിയാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിലിതാ ചേമ്പൊക്കെ തട്ടാ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയതാ നമുക്കിനി ചമ്മന്തിയും കൂട്ടിയിട്ട് ചേമ്പ് കഴിക്കാം അല്ലേ. എന്നിട്ടാ ഞാനിക്കൊരു ചായ ഉണ്ട് കേട്ടാ, നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തി കൂട്ടിട്ട് നമുക്ക് ഇതാട്ടാ. പിന്നുള്ളത് നമ്മളെ കാച്ചിലാണ് കേട്ടോ. അത് കാച്ചിലുള്ളത് കുള്ളി കിഴങ്ങാണ് കേട്ടോ. ഇതിവിടെ ഉണ്ടായതല്ല കേട്ടോ, ഇവിടെ തൊടിയിലുണ്ട്. ഇത് വാങ്ങിച്ചു തന്നെ ആയിരുന്നു കേട്ടോ. ഇതും അതുപോലെ തന്നെ കേട്ടോ. തൊലിയൊക്കെ കളയണം. അത് അധികം ഇങ്ങനെ നല്ല കഴുകിയിട്ട് ഇങ്ങനെ രണ്ട് മൂന്നാല് വര ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് തൊലിച്ച് അങ്ങനെ കിട്ടും. പക്ഷെ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ച് തൊലി കളഞ്ഞ് ഇട്ടിട്ട് അതുപോലെ തന്നെ ഉണ്ട് വേവിച്ചെടുത്ത്. ഉപ്പും കുറച്ച് വെള്ളം വെച്ചിട്ട് കുക്കറിലാണ് വേവിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ തന്നെ മതി. ഒരു ചമ്മന്തി ഒന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ് കുള്ളിക്കിഴങ്ങിന്. പിന്നെ കാച്ചിലാണ് കേട്ടോ, കാച്ചിൽ പറിച്ചെടുത്താണ് കേട്ടോ. കാച്ചിൽ ഒന്ന് രണ്ടെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി ഇനി ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതും ഇതൊക്കെ അടുപ്പത്ത് തന്നെ വേവിക്കാം. പെട്ടെന്ന് വേവ് കിട്ടുക, കുക്കറിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ വേഗത്തിലാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു കാലം വന്നാൽ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കൊരു പകലൊക്കെ ഒരുപാട് നേരം ഉണ്ടാകുമ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ ഒരു കട്ടൻ ചായൻ്റെ കൂടെ ഇത് കഴിക്കുക. അപ്പം ഞാൻ ഉപ്പിട്ടൊക്കെ വേവിച്ച് കൊടുത്തിട്ട് നല്ല വേവിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടത് എന്ത് കുക്കറൊക്കെ തുറന്നതിന് ശേഷം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതിങ്ങനെ തന്നെ ആണെങ്കിൽ പുഴുക്കായിട്ട് കഴിക്കട്ടോ. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങൊക്കെ ചെലവഴിച്ചിട്ട് അതും കൂടി ഇട്ട് ഒന്ന് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചമ്മന്തി, ഇതിലേക്ക് നല്ല മീൻ മുളക് ഇട്ടത് മതി കേട്ടോ. തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഇട്ടൊന്ന് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാൻ, ഒന്നും ചെയ്തിട്ടില്ല കുക്കർ. അതുകൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം നല്ല ചൂടുണ്ടല്ലോ, കുക്കർ ചേരാൻ മൂടി വെച്ച്. പിന്നെ അതിലേക്കൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ചീനാമുളകും ചെറിയ ഉള്ളിയും നമ്മളെ അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത ഉപ്പും കൂടി കൂട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാണ് അതിനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.